അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമാക്കിയ പവിത്രമാക്കിയ 4 മാസങ്ങളിലെ റജബ് മാസത്തിലൂടെയാണ് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റജബ് മാസത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നൽകാത്ത ഒട്ടനവധി അന്ധവിശ്വാസങ്ങളെ കൊണ്ടും അനാചാരങ്ങളെ കൊണ്ടും ഈ മാസത്തെ പലരും മലിനമാക്കാറുണ്ട്. റജബ് മാസം 27-ന് മിഹ്റാജ് സംഭവിച്ചത് എന്നും അതുകൊണ്ട് മിഹ്റാജിന്റെ നോമ്പ് നോൽക്കണം, അല്ലെങ്കിൽ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലെ മഗ്രിബിന്റെയും ഇശാ നമസ്കാരത്തിനുമിടയിൽ 12 റക്അത്ത് നമസ്കരിക്കണം, അല്ലെങ്കിൽ റജബ് മാസത്തിൽ ഉംറ നിർവഹിച്ചാൽ അതിന് പ്രത്യേക കൂലിയുണ്ട്, റജബ് മാസത്തിലെത്തിയാൽ ഇന്ന പ്രാർത്ഥന നിങ്ങൾ അധികരിപ്പിക്കണം, ഇങ്ങനെ പല വിലക്കമുള്ള അനാചാരങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പുതിയ പുതിയ സംസ്കാരങ്ങൾ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ വ്യാപിക്കാനുള്ള കാരണം? അള്ളാഹുവിന്റെ പ്രവാചകനെ തൊട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം എന്ന മതത്തെപ്പറ്റിയും കൃത്യമായി മനസ്സിലാക്കി നടത്ത് പലർക്കും പരാജയം സംഭവിച്ചു. പല ആളുകളും സ്വന്തം മനസ്സാക്ഷിക്കനുസരിച്ച് മതത്തെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി എന്ന കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പിടി ആചാരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ പല മുസ്ലിമീങ്ങളെയും സ്വാധീനം നീങ്ങാനുള്ള കാരണം. ഏതൊരു മല്ലക്കാരും വരുന്ന സമയത്തും ചിലര് പറയാറില്ലേ, മല്ലതല്ലേ, അതൊരു നോമ്പല്ലേ, അല്ലെങ്കിൽ നമസ്കാരമല്ലേ, അതല്ലെങ്കിൽ ഒരു ഉമ്രയല്ലേ, അല്ലെങ്കിൽ അതൊരു ദുഹാ അല്ലേ, ഇങ്ങനെയൊക്കെ നല്ലതല്ലേ എന്ന ധാരണയുടെ പേരിലാണ് നിരവധി കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിലേക്ക് കയറിക്കൂടിയത്. ഒരു വ്യക്തിയുടെ മനസ്സിൽ നല്ലതാണെന്ന് തോന്നുന്നതിനൊക്കെ ഇസ്ലാം അനുവാദം കൊടുക്കുമായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, മതം പലർക്കും പല കോലത്തിനുമാകും. ഉദാഹരണമായി എന്നെ സംബന്ധിച്ചിടത്തോളം രാത്രി വലിയ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ യാത്രക്കിടയിലോ എനിക്ക് തോന്നുന്നു എന്റെ ഇശാ നമസ്കാരം 2 ആക്കിയാ മതി, കാരണം ഉറക്ക കണ്ണിലെത്തിയ സമയമാണ്. എനിക്ക് നല്ലതായിട്ട് തോന്നുന്ന സുബ്ഹിക്ക് പള്ളിയിലേക്ക് ചെന്നാൽ പിന്നീട് എനിക്കൊരു ബാധ്യതയുമില്ല, അതുകൊണ്ട് എനിക്ക് 4 റക്അത്ത് നമസ്കരിക്കാൻ തോന്നുന്നത് സുബ്ഹിക്ക് സമയം കിട്ടും, അതുകൊണ്ട് ഞാൻ സുബ്ഹി 4 ആക്കുന്നു, എന്റെ മഗ്രിബോ ഇശാഓ ഞാൻ 2 ആക്കുന്നു എന്ന് തീരുമാനിക്കാൻ സാധിക്കുമോ? കാരണം എനിക്ക് ഇശാ ആണ് ബുദ്ധിമുട്ടാകുന്നതെങ്കിൽ കച്ചവടക്കാർക്ക് ഒരു പക്ഷേ ദുഹറാവാം. ഈ മറ്റുച്ച നേരത്ത് ഒന്ന് പള്ളിയിലേക്ക് പോയി 4 ഒക്കെ നിസ്കരിക്കാന്ന് പറഞ്ഞാൽ അതൊരു 2 ആക്കി കിട്ടിയാ മതി എന്ന് ചിലർക്ക് തോന്നിയേക്കാം. ഓരോരുത്തർക്കും നല്ലത് തോന്നുന്നത് അവർ ചെയ്തോട്ടെ, എന്നായിരുന്നു അള്ളാഹുവിന്റെ മതത്തിന്റെ തീരുമാനമെങ്കിൽ എന്നോ ഇസ്ലാം മതിക്കും. അതുകൊണ്ട് ആ ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ അല്ലാഹുത്താൽ അവന്റെ പ്രവാചകനിലൂടെ എന്ത് പഠിപ്പിച്ചതെന്നോ നിങ്ങൾ അത് സ്വീകരിക്കണം. കാരണം ആശൂറ ഇന്നു നോമ്പ് നോൽക്കണം. അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ 9-ാമത്തെ നോമ്പ് നോൽക്കും, അറബി അല്ലെങ്കിൽ അറബ നോമ്പ് ഞാൻ നോൽക്കും. ലൈലത്തുൽ ഖദ്ർ റമദാനിന്റെ അവസാനത്തെ 10 ദിവസത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇതൊക്കെ അളവും കണക്കും അനുസരിച്ച് പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂലുള്ളാഹ്. എന്തുകൊണ്ട് റജബ് 27-നാണ് മിഹ്റാജ്? അന്ന് നിങ്ങളൊരു പ്രത്യേക നോമ്പ് നോൽക്കണം, ആ മാസത്തിൽ നിങ്ങൾ ഇന്ന ഇന്ന ആരാധനകൾ നടത്തണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നതൊന്നും അള്ളാഹുവിന്റെ തിരുദൂതന്റെ പേരിലേക്ക് കൂട്ടിപ്പറയാൻ പാടില്ല. അതുകൊണ്ട് ആ ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പഠിപ്പിച്ചതും മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, ഞാൻ പറയുകയോ പഠിപ്പിക്കുകയോ അനുവാദം നൽകുകയോ ചെയ്യാത്ത വല്ലതും എന്റെ പേരിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ അവന്റെ ഇരിപ്പിടം അവൻ നരകത്തിൽ ഉറപ്പിക്കട്ടെ. ഈ ഹദീസിന്റെ നിർവചനത്തിൽ ലോകത്തുള്ള മുഴുവൻ ഉലമ
ഉലമാക്കളും പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ് പറയാത്തൊരു കാര്യം ചെയ്യൽ പുണ്യമല്ല, മറിച്ച് റസൂലുള്ളാന്റെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട ഒരു ആരോപണത്തെ പിന്തുടരുന്നു എന്ന നിലക്ക് മാത്രമേ ആ വിഷയത്തെ അള്ളാഹു താന ഏറ്റെടുക്കുന്നുള്ളൂ. അവർക്ക് റബ്ബിന്റെ കോടതിയിൽ അതിന്റെ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് റജബിന്റെ വിഷയത്തിൽ കൃത്യമായ ഏത് ഭാഗത്തെ പറ്റിയും വിശദീകരിക്കപ്പോ എന്റെ റജബിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചത് ഒരേ ഒരു കാര്യം മാത്രം, അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ്. ഇതല്ലാത്ത ഒരു പ്രത്യേകതയും റജബ് മാസത്തിനില്ല. അതിനർത്ഥം റജബ് മാസത്തിൽ എന്ത് ചെയ്താലും അള്ളാഹ് കിട്ടൂല, അല്ലെങ്കിൽ പടത്തോൻ അത് സ്വീകരിക്കൂല എന്ന അർത്ഥത്തിലല്ല. പക്ഷേ ഇന്ന് ചിലര് കാണിച്ചു കൂട്ടുന്നത് പോലെ ഒരു 12 റക്അത്ത് പ്രത്യേക നിസ്കാരം, റജബ് 27 ഒരു നോമ്പ്, റജബ് 20 മുതൽ ഒരു ആരാധന, പള്ളിയിലുള്ള കുറെ ആഘോഷങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ ഈ മാസത്തെ ആരും പിന്തുടർന്നിട്ടില്ല ഒരു കൂട്ടരല്ലാതെ. ആരാണ് ആ കൂട്ടരി എന്ന ചോദ്യത്തിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് റജബിന് ചില ആളുകൾ പ്രത്യേക പരിഗണന കൊടുക്കുമ്പോ ഉമർ റളിയല്ലാഹു വാളൂരിയിട്ട് പറഞ്ഞു, ജാഹിലിയത്ത് മനസ്സൊന്നു പോകാത്തവരെ റജബിന്റെ പിന്നാലെ പോകൂ. അള്ളാഹുവിന്റെ റസൂലുള്ള റജബിന് പവിത്രമാക്കിയ ഒരു മാസം എന്നല്ലാതെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഒരു ആരാധനയും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ജാഹിലിയത്ത് മനസ്സിലുള്ളവർക്ക് റജബിനെ റമദാനിനെ പോലെ കാണാൻ പറ്റൂ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചു റജബ് മാസത്തിന്റെ പ്രത്യേകതയെ പറ്റി വിശദീകരിക്കുമ്പോൾ ഇബ്നു ഹജറുൽ അസ്ഖലാനി, ഇമാം ഷാഫി അടക്കം പിന്തുടരുന്ന അല്ലെങ്കിൽ ആ ഷാഫിയാക്കൾ പോലും അംഗീകരിക്കുന്ന ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, ലം യരിദ് ഫീ ഫളിഹി വലാ ഫീ ഖിയാമിഹി, ആ റജബ് മാസത്തിൽ ഒരു നോമ്പിനെ പറ്റിയോ റജബിന് ഇന്ന ഇന്ന പ്രത്യേകതകളെ പറ്റിയോ ലം യരിദ് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി തൊട്ട് ഒരു കാര്യം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിപ്പോട്ടെ അന്ന് പ്രത്യേക നമസ്കാരമുണ്ട്, ഒരു 12 റക്അത്ത് നമസ്കാരം, 12 റക്അത്തിലും യാസീനോടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബത്തെ വീണ്ടും പഠിപ്പിച്ചു, വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഹ്ഫൂസത്തിൻ ഫീഹി ഹദീസു സ്വഹീഹ്, സ്വഹീഹായ ഒരു വചനത്തിൽ പോലും അങ്ങനെ ഒരു നമസ്കാരത്തെ പറ്റി അള്ളാഹുവിന്റെ ഹബീബായ നബിത്തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഇതിപ്പോട്ടെ ചിലർ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും അള്ളാഹിനെ അറിയിച്ചാൽ അവർ അള്ളാഹിന്റെ നരകത്തിൽ നിന്നും ദൂരമാക്കപ്പെടും എന്ന ഹദീസ് പോലും ഇസ്ലാമിക ചരിത്രത്തിലില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാനി വബദഗ്നാ റമദാന എന്ന പ്രാർത്ഥനയെ പറ്റി പോലും ഉലമാക്കൾ പറഞ്ഞു. അതാരോ നിർത്തിച്ചത, അതിനർത്ഥം നിങ്ങൾക്ക് റബ്ബിനോട് മനസ്സുകൊണ്ട് തേടാം, എനിക്ക് റമദാനിൽ എത്തണം റബ്ബേ, നോമ്പൊന്ന് നിർവഹിക്കണം റബ്ബേ, ഈ റമദാൻ കൊണ്ട് എനിക്കെന്റെ സ്വർഗത്തിലേക്കുള്ള ഒരു വാതിലാക്കണം റബ്ബേ എന്ന് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഈ പ്രാർത്ഥന ചൊല്ലിയാ മതി എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയും അള്ളാഹുവിന്റെ ഹബീബ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതുപോലെ തന്നെയാ റജബിലെ ഉംറയും. ഇന്നും ചില ആളുകൾ ചോദിക്കും ഇതൊക്കെ നടപ്പാക്കാറുണ്ടോ. അതറിയണമെങ്കിൽ ചില പ്രസിദ്ധീകരണങ്ങളിലുള്ള ഉംറ പരസ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. റജബിലെ പുണ്യമാക്കപ്പെട്ട ഉംറ, റജബിലെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഉംറ എന്ന് പരസ്യം കൊടുത്ത് റജബ് മാസത്തിൽ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി മദീന പള്ളിയിൽ 13 ദിവസം കഴിച്ചുകൂട്ടുന്ന ഉംറക്കാര് ഇന്നും മുസ്ലിം സമൂഹത്തിലുണ്ട്. 100,000 കൂലി കിട്ടുന്ന ഹറമെന്ന മഹാസൗഭാഗ്യം ദൂരെയുണ്ടായിട്ടും ആ പരിശുദ്ധ ഹറമിൽ നിന്ന് പോലും മസ്ജിദ് നബവിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 13-ലധികം ദിവസം ആ പള്ളിയിൽ ഇരുത്തി റജബിന്റെ പോലീസ പഠിപ്പിച്ചു കൊടുക്കുമ്പോ മഹദി ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, ജീവിതത്തിൽ ഒരിക്കൽ പോലും റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ റസൂലുള്ള ഉംറ നിർവഹിച്ചിട്ടില്ല. പിന്നീട് പലരും പറയുന്ന ഒരു വാക്ക് റജബ് 27-ന് മിഹ്റാജ് സംഭവിച്ചത് എന്നാണ്. ഇസ്ലാമിക ലോകത്ത് ഒരു ഉദ്ധരണികളിലും റജബ് 27-ന് റജബ് മാസത്തിലാണെന്നതിന് പോലും തെളിവില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടു. മിഹ്റാജ് ഇസ്രാഈ എന്ന യാത്ര അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അത് റജബിലാണെന്നതിന് തെളിവില്ല. എന്താണ് ഇസ്രായേൽ മിഹ്റാജ് എന്ന് ചരിത്രം പഠിക്കുമ്പോ ആ ഇസ്രായേലും മിഹ്റാജിലും നമുക്ക് ഗുണപാഠമുണ്ട്. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഒരു സൂറത്ത് തന്നെ ഏറ്റെടുത്തിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലദീ
എന്തിനാണെന്ന് പോലും അല്ലാഹു അതേ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധതയിൽ പെട്ടതാണ് ഒരു രാത്രി കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന് മസ്ജിദുൽ ഹറമിൽ നിന്ന് മക്കയിൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന മസ്ജിദുൽ അഖ്സയിലേക്ക് റബ്ബ് കൊണ്ടുപോയത്. അന്ന് അറബികൾക്കിടയിൽ മരുഭൂമിയുടെ ഒരു മാസം വേഗതയേറിയ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചാലേ അവര് മസ്ജിദുൽ അഖ്സയിലെത്താറുള്ളൂ. ആ യാത്രയാണ് ഒരു രാത്രി കൊണ്ട് അല്ലാഹു തആല റസൂലുള്ളാഹിനെ കൊണ്ടുപോയത്. ആ യാത്ര പ്രവാചകന്റെ ശരീരത്തോടെയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ ഒരു ബുറാഖ് എന്ന കോവർ കവിതയേക്കാൾ ചെറുതും കവിതയേക്കാൾ വലുതുമായ ഒരു വെളുത്ത മൃഗത്തെ അവർക്ക് ഇറക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, റസൂലേ ആ വാഹനത്തിൽ കയറുക, ആ മൃഗത്തിന്റെ മുകളിൽ കയറുക. ആ മൃഗത്തിന്റെ പ്രത്യേകത അതിന്റെ കണ്ടെത്തുന്നിടത്ത് അതിന്റെ കാലത്തും. ബുറാഖ് എന്ന് പേര് വിളിക്കപ്പെട്ട ആ കവിതയേക്കാൾ വലുതും കോവർ കവിതയേക്കാൾ ചെറുതും പൂർണ്ണ വെളുത്തതുമായ ആ മൃഗത്തിന്റെ മുകളിൽ കയറി അല്ലാഹുവിന്റെ റസൂലുള്ള യാത്ര ആരംഭിച്ചു. രാത്രിയിൽ തന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹം മസ്ജിദുൽ അഖ്സയിലെത്തി. മസ്ജിദുൽ അഖ്സയിൽ അന്നമ്പിയാക്കളെല്ലാവരും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മസ്ജിദുൽ അഖ്സയിൽ ഒരു ചെറിയ കുളത്തിൽ ആ ബുറാഖിനെ കെട്ടിയിട്ടു. ഇന്നും ഫലസ്തീനിലേക്ക് യാത്ര പോകുമ്പോൾ ചരിത്രഭൂമി സന്ദർശിക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെയും മഞ്ഞക്കുപ്പയുള്ള മുപ്പത്ത സഹറയുടെയും അല്പം വലതുഭാഗത്തേക്കായി ആ ഒരു ഇരുമ്പിന്റെ കുളത്തെ ഇന്നും നമുക്ക് ഫലസ്തീനിൽ കാണാൻ സാധിക്കും. അതിനുശേഷം മസ്ജിദുൽ അഖ്സയുടെ മുൻഭാഗത്തുള്ള നമ്മൾ കാണുന്ന ആ ഒരു മഞ്ഞക്കുപ്പ, ആ കുപ്പയുടെ അരികിൽ തന്നെ ഉൾഭാഗത്തൊരു പാറയും ആ പാറിന്റെ മുകളിലേക്ക് റസൂലുള്ള കയറി നിന്നു. ആ യാത്രക്കാണി ഇസ്റാഅ് എന്ന് ശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ശേഷം ആ പാറയിൽ നിന്ന് വാനലോകത്തേക്ക് അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോയി. ആ യാത്രക്കാണ് മിഖ്റാജി എന്ന് രേഖപ്പെടുത്തപ്പെട്ടത്. വാനലോകത്തേക്ക് ഉയർന്നു പോകുമ്പോ ഒന്നാമത്തെ ആകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് ചോദ്യം വന്നു, ആരാണ്? കൂടെയുള്ള ജിബ്രീൽ വിശദീകരിച്ചു, മുഹമ്മദുർ റസൂലുള്ളാഹ് ഖാതമുൽ അംബിയാ, അംബിയാക്കളിലെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയ. വാതിലുകൾ തുറക്കപ്പെട്ടു, ആദം നബി റസൂലുള്ളാഹിനെ സ്വീകരിച്ചു, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ആകാശത്തിന്റെ അരികിലേക്ക് എത്തിച്ചു. രണ്ടാമത്തെ ആകാശം തുറന്ന് ഈസാ നബി സ്വീകരിച്ചു. മൂന്നാമത്തെ ആകാശം തുറന്ന് യൂസുഫ് നബി സ്വീകരിച്ചു. നാലാമത്തെ ആകാശം തുറന്ന് ഇദ്രീസ് നബി സ്വീകരിച്ചു. അഞ്ചാമത്തേതിൽ ഹാറൂണും ആറാമത്തേതിൽ മൂസയും ഏഴാമത്തെ ആകാശത്തിന്റെ അപ്പുറത്ത് ഇബ്രാഹിം നബിയും അള്ളാഹുവിന്റെ ഹബീബിനെ സ്വീകരിച്ചു. സ്വീകരിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ കൽപ്പന വന്നു റബ്ബുമായിട്ട് സംസാരിക്കാൻ. ഒരു പ്രകാശമായിക്കൊണ്ടാണ് അള്ളാഹുവിനെ ഹബീബുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ആ കണ്ട കാഴ്ചയിൽ അല്ലാഹു തആല ചില കൽപ്പനകൾ കൊടുത്തു. അതോടൊപ്പം ആകാശ ലോകത്തോടെ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലെ ചില കാഴ്ചകളും കാണിച്ചു കൊടുത്തു. ആദ്യമായി കണ്ടത് ബൈത്തുൽ മഖ്ദൂർ, അല്ലാഹുവിന്റെ പ്രവാചകനെ പോലെ അല്ലെങ്കിൽ മനുഷ്യരെ പോലെ അല്ല സൃഷ്ടിച്ച മലക്കുകൾ ആരാധന നടത്തുന്ന ആകാശത്തിലെ സ്വർഗത്തിലെ കഅബ ബൈത്തുൽ മഖ്ദൂർ. ആ ബൈത്തുൽ മഖ്ദൂറിന്റെ പ്രത്യേകത, ആ ബൈത്തുൽ മഖ്ദൂറിലേക്ക് ഒരു ദിവസം 70,000 മലക്കുകൾ ആരാധനയ്ക്ക് കയറി. പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും അവരാരാധനയ്ക്ക് വേണ്ടി കയറിയില്ല. പുതിയ പുതിയ മലക്കുകളായിരിക്കും ആ ബൈത്തുൽ മഖ്ദൂറിലേക്ക് കയറുക. ആ ബൈത്തുൽ മഖ്ദൂറിന്റെ ഒരു ഓരത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചാരിയിരിക്കുന്നതും. അതിന്റെ അപ്പുറത്തേക്ക് വലിയ മരങ്ങളെ കാണിച്ചു കൊടുത്തു. ആ മരങ്ങളുടെ പേര് സിദ്റത്തുൽ മുൻതഹ. അതിന്റെ ഇല അല്ലെങ്കിൽ ആനകളുടെ ചെവി പോലെ, അതിന്റെ കായകൾ ഭരണികൾ പോലെ. ആ മരത്തെ പറ്റിയും ആ ഒരു കായകളെ പറ്റിയും വൃക്ഷത്തെ പറ്റിയും അള്ളാഹുവിന്റെ റസൂലിൽ തന്നെ പഠിപ്പിച്ചു. ഒരു കണ്ണിനും അത് വർണ്ണിക്കാൻ സാധിക്കുകയില്ല, ഒരു മനസ്സിനും അത് സങ്കല്പിക്കാൻ പറ്റുകയില്ല. അത്രമാത്രം മനോഹരമായ അതും റബ്ബെനിക്ക് കാണിച്ചു തന്നു. അതിനുശേഷം അള്ളാഹുവിന്റെ കൽപ്പന വന്ന നബിയെ, 50 വക്ത നിസ്കാരം നിങ്ങളുടെ ഉമ്മത്തിൽ ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു. ആ 50 വക്ത നിസ്കാരത്തെ പറ്റി കേട്ട് അള്ളാഹുവിന്റെ റസൂലുള്ള പുറത്തേക്ക് വന്നു. ഏഴാൻ ആകാശത്തെ ഇബ്രാഹിം നബിയോട് യാത്ര പറഞ്ഞു. ആറാൻ ആകാശത്ത് മൂസാ നബിയുടെ അരികിലെത്തിയപ്പോൾ മൂസാ നബി ചോദിച്ചു, അല്ലയോ മുഹമ്മദ്, എന്താ നിങ്ങളെ റബ്ബ് കൽപ്പിച്ചത്? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, 50 വക്ത നിസ്കാരം. ഉടനെ തിരിച്ചു മൂസാ നബി പറഞ്ഞു, ഇല്ല മുഹമ്മദ്,
താങ്കളുടെ ജനതയ്ക്ക് അത് പറ്റില്ല, താങ്കളുടെ ജനതനെ കൊണ്ട് അത് സാധിക്കില്ല. അതുകൊണ്ട് താങ്കൾ മടങ്ങണം. റബ്ബിനോട് നമുക്ക് കുറച്ചു തരാൻ പറയണം. റസൂലുള്ള വീണ്ടും തിരിച്ച് അള്ളാന്റെ അടുക്കലേക്ക് മടങ്ങി. അഞ്ച് റബ്ബ് കുറച്ചു, 45 ആക്കി. വീണ്ടും തിരിച്ച് മൂസാ നബിയുടെ അരികിലെത്തി. മൂസാ നബി വീണ്ടും പറഞ്ഞു, ഇല്ല മുഹമ്മദ്, നിന്റെ ജനതയ്ക്ക് 45 വക്ത് പറ്റൂല, അള്ളാനോട് കുറച്ചു തരാൻ പറ. അങ്ങനെ കയറിയിറങ്ങി കയറിയിറങ്ങി അവസാനം തിരിച്ചു വന്നപ്പോ മൂസാ നബി ചോദിച്ചു, എത്രയായി? 5 കുറച്ചിട്ടുണ്ട്. ശരി, ആ 5 നിന്റെ ഉമ്മത്തിന് പറ്റിക്കൊള്ളണമെന്നില്ല, അവര് മടിയന്മാരും അലസന്മാരുമാകും. അതുകൊണ്ട് 5 വക്തുള്ളത് ഒന്ന് കുറച്ചു തരാൻ വേണ്ടി പറയണം. അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു, ഇല്ല, ഇനി എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് പോകാൻ എനിക്ക് നാളെ കേടുണ്ട്. എന്റെ റബ്ബിന്റെ മുൻപിലേക്ക് ഇനി ഞാൻ ആവശ്യവുമായി ചെല്ലില്ല. 5 50 വക്തിനേക്കാൾ കൂലിയായി എന്റെ ഉമ്മത്തിനെ ഞാൻ പഠിപ്പിക്കും. അന്ന് രാത്രി നിർബന്ധമാക്കപ്പെട്ടതാ 5 നിസ്കാരം. അതിനുശേഷം വീണ്ടും റസൂലുള്ള സഹാബത്തിനെ പഠിപ്പിച്ചു. അന്ന് ആ യാത്രയിൽ 3 കാര്യം റബ്ബെന്നെ ഓർമ്മപ്പെടുത്തി. 1, ഫുരിദത് അലൈഹി സ്വലാത്തുൽ ഖംസ, 5 നമസ്കാരം ഓരോ മുഅ്മിനിനും നിർബന്ധമാണ്. അല്ലെങ്കിൽ പരിശുദ്ധ വിശുദ്ധ ഖുർആനിലും അല്ലാഹുവിന്റെ ഇസ്ലാമിലും വിശ്വസിക്കുന്ന ഏതൊരു മുഅ്മിനിനും 5 വക്ത നിസ്കാരം ഫുരിദത്, അത് നിർബന്ധമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് മിഅ്റാജിന്റെ രാത്രിയെ പറ്റി 27 നോമ്പ് നോക്കി നാട്ടിലുള്ള ഇശല്ലൈറ്റുകൾ പങ്കെടുക്കലല്ല. 5 വക്ത നിസ്കാരം ആ രാത്രി ഉറപ്പ് നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ ആ 5 വക്ത് ചെയ്യാത്തവരാ ഇന്ന് പലരും അതിന്റെ പിന്നാലെ ആഘോഷങ്ങളുമായി നടക്കുന്നത്. ആ 5 വക്ത നിസ്കാരം എന്റെ ഉമ്മത്തിന് നിർബന്ധമാണ്. 2 ഖുർതി ഖവാതിമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 അവസാന ഭാഗ ആയത്തും റബ്ബ് എനിക്ക് തന്നു. പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തി, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന അവസാനത്തെ 2 വചനം അത് ഓതി കിടക്കുന്നവർക്ക് അള്ളാന്റെ കാവിൽ, അത് ഓതി കിടന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹുവിന്റെ സ്വർഗം. ജീവിതത്തിലെ ഏതേത് പരീക്ഷണങ്ങളിലും ആ ആയത്തോതി അള്ളാഹുവിന്റെ അരികിലേക്ക് ഹൃദയം ചേർക്കുന്നവർക്ക് പടച്ചൊന്റെ സമാധാനം എന്നൊക്കെ വിശദീകരിക്കപ്പെട്ട, പകരം വെക്കാനില്ലാത്ത ഒരു ഉരുടിനെ പോലും പിതാവിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന ആമന റസൂലു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 അവ അമ്മ അവതരിപ്പിച്ചു കൊടുത്തതാ. 3, എന്റെ റബ്ബെനിക്ക് വാക്ക് തന്നു, എന്റെ റബ്ബെനിക്ക് വാക്ക് തന്നു, ഉഫിറലി ഉമ്മത്തിഹി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ചെയ്ത സർവവൃത്തികളും റബ്ബ് പൊറുത്തു കൊടുക്കും. അവരെന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് റബ്ബ് പൊറുത്തു കൊടുക്കുമെന്ന് റബ്ബെനിക്ക് വാക്ക് തന്നു. അവിടെ അവസാനിപ്പിക്കാതെ റസൂലുള്ള കൂട്ടിപ്പറഞ്ഞു, മാലം യുശ്രികൂ ബില്ലാഹി ശൈഅ, റബ്ബിൽ പങ്ക് ചേർക്കാത്തവരാണെങ്കിൽ മാത്രം, റബ്ബിൽ പങ്ക് ചേർക്കാത്തവരാണെങ്കിൽ മാത്രം റബ്ബിന് സമനായി ബദരീങ്ങളോട് പ്രാർത്ഥിച്ചവർക്കില്ല, റബ്ബിന് പകരമായി മറ്റേതെങ്കിലും ഔലിയാക്കളോട് തേടിയവർക്കില്ല, ജാതങ്ങളിലും മക്കവറുകളിലും ചെന്ന് റബ്ബിനോട് ചോദിക്കേണ്ടത് ചോദിച്ചവർക്കില്ല, ഏതെങ്കിലും ഏലത്തുകാരന് കൈനെട്ടിക്കൊടുത്തവർക്കില്ല, ആരെങ്കിലും മന്ത്രി ചൂതിയ വണ്ണം കുടിക്കാൻ വേണ്ടി ചൂമുന്നവർക്കില്ല. ലോകത്തിന്റെ സൃഷ്ടാവിനെ ഏകനായി അംഗീകരിച്ച് ആശയും പ്രതീക്ഷയും പരീക്ഷണങ്ങളിലും റബ്ബിനെ മാത്രം തവക്കുലി ചെയ്ത് ജീവിച്ച അടിമകൾക്ക് മാത്രം അവരെന്ത് നിഗ്രഹമാക്കി ചെയ്താലും എന്ത് വ്യക്തികേട് ചെയ്താലും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും നബിയെ എന്ന് അള്ളാഹു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ആ രാത്രി ഈ 3 കാര്യങ്ങൾ റബ്ബന്റെ നേർക്ക് നേരെ എനിക്ക് കൽപ്പന തന്നതാ. ഈ 3 കാര്യങ്ങൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്ത് ജീവിക്കുമ്പോഴാ ആ യാത്ര പോലും നമുക്കൊരു ഭംഗി ഉണ്ടാക്കുന്നത്. അല്ലാതെ മിഅ്റാജിന്റെ രാവെന്ന് കേൾക്കുമ്പോഴേക്കും ജീവിതത്തിൽ ഒരിക്കൽ പോലും റസൂലുള്ളയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തോ ചെയ്യാത്ത ഒരു മിഅ്റാജിന്റെ നോമ്പ്, ഒരു മിഅ്റാജിന്റെ നിസ്കാരം, ഒരു മിഅ്റാജിന്റെ വാക്കിയും, ഒരു മിഅ്റാജിന്റെ ഇത്തരത്തിലുള്ള ആരാധനകൾ, അങ്ങനെയുള്ള ഒരു രീതി പോലും ഇസ്ലാം ലോകത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴും ചിലർക്ക് തോന്നും എല്ലാ നന്മകളും മുടക്കുന്നവർ, അഥവാ അങ്ങനെ ചിന്തിക്കുന്നവര് ചിന്തിക്കേണ്ട മറ്റൊരു ചിന്തയുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനേക്കാളും വലിയ മുത്തഖീങ്ങളല്ല നമ്മളാരും. അള്ളാഹ് പഠിപ്പിച്ച മതം വസത്ത, ഒരു മധ്യമ നിലപാടാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല, വേഷം കെട്ടാനുള്ളതല്ല, അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനുള്ളതല്ല,
ഹൃദയം കൊണ്ട് റബ്ബിനെ അംഗീകരിക്കുന്നവർക്ക് ജീവിതവും വേണം, അള്ളാഹ് സ്വീകരിക്കലും വേണം. അവർക്ക് കുടുംബവും നോക്കണം, റബ്ബിനെ തൃപ്തിപ്പെടുത്തുകയും വേണം. അവർക്ക് ആരാധനകളെ പോലെ ഉപജീവനത്തിന് മെനക്കെടണം, അള്ളാഹ്നെ തൃപ്തിപ്പെടുത്തുകയും വേണം. കപട ആത്മീയത തലക്ക് പിടിച്ച് പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന വർത്തമാനം പണ്ട് കാലം മുതൽക്കേ സിയാക്കൾ എഴുതി വിട്ടതിന്റെ പരിണിത ഫലമാ ഇന്നും ഈ സമൂഹം അനുഭവിക്കുന്നതെങ്കിൽ ആ തിരിച്ചറിവിൽ നിന്ന് അള്ളാഹുവിന്റെ ഈ ഒരു പരിശുദ്ധ മാസത്തെ ആ മഹത്വം തന്നെ കൊടുത്ത് ഈ പറഞ്ഞ കൽപ്പിക്കപ്പെട്ട രാവിന്റെ മൂന്ന് കാര്യങ്ങളും നമസ്കാരത്തിന്റെ ഗൗരവവും തിരിച്ചറിയുന്നവനാണ് ആ മാസത്തെ അംഗീകരിക്കുന്നവൻ, ആ യാത്രയെ അംഗീകരിക്കുന്നവൻ. ആ തിരിച്ചറിവിലൂടെയാവണം ആ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതും. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുക. മിഹ്റാജിന്റെ രാവിലെ ഈ കാഴ്ചകൾ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമ്മാ രാത്രിയിൽ മറ്റു ചില കാഴ്ചകൾ കൂടി അല്ലാഹു തആല കാണിച്ചു കൊടുത്തിരുന്നു. ആ കാഴ്ചയെപ്പറ്റി മദീന പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണു നിറയുകയും അള്ളാഹുവിന്റെ റസൂൽ ആരെയോ ഭയപ്പെടുന്നത് പോലെ പൊട്ടിക്കരയുകയും ചെയ്തിട്ടുണ്ട്. സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലുള്ളാഹ പറഞ്ഞു, അന്ന് ചില ആളുകളെ അള്ളാഹു എനിക്ക് കാണിച്ചതെന്ന്. ഞാൻ അത്ഭുതത്തോടെ ആ മനുഷ്യരുടെ നേരെ നോക്കുമ്പോൾ ലഹും അമുഖാറും മിൻ ബാഖി, നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ്, പക്ഷെ ഒരു വ്യത്യാസമുള്ളത് അവരുടെ കൈകാലുകളിലെ നഖങ്ങൾ ചെമ്പിനാൽ നീട്ടപ്പെട്ടിട്ടുണ്ട്. മൂർത്തയേറിയ ചെമ്പുകളാൽ നഖങ്ങൾ ചെമ്പുകളെ പോലെ കൂർത്ത നീണ്ടു നിൽക്കുന്നുണ്ട്. എന്നെ കണ്ട ഉടനെ ആ കൂർത്ത ചെമ്പിന്റെ നഖങ്ങൾ ഉപയോഗിച്ച് സ്വന്തം മുഖങ്ങളും മാറിടങ്ങളും വയറുകളും മാന്തി കയറുമ്പോൾ ചെമ്പിന്റെ മൂർത്ത കാരണം മാംസങ്ങൾ ചെമ്പിന്റെ ഉള്ളിലേക്ക് ഇഴുകിപ്പോരുന്നത് ഞാൻ കണ്ടു. തലയോട്ടിയിൽ നിന്നും തലച്ചോറടക്കം അതല്ലെങ്കിൽ തൊലിയും മാംസവും അടക്കം വേർപ്പെടുന്നത് ഞാൻ കണ്ടു. മാന്തിക്കേറി മാന്തിക്കേറിക്കൊണ്ടിരിക്കുന്ന അവർക്ക് വീണ്ടും വീണ്ടും ഒരു ഭാഗം മാന്തി വേദന അനുഭവിക്കുകയും പുതിയ പുതിയ തൊലികളും മാംസങ്ങളും ഉറപ്പ് കൊടുക്കുന്നുണ്ട്. കണ്ണുനീരോടെ അള്ളാഹുവിന്റെ റസൂലുള്ള ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ആരാണ് ജിബ്രീലെ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞു, അന്യന്റെ പച്ച മാംസം തിന്നാൻ വേണ്ടി ദുനിയാവിലും ആവു വളർത്താൻ ആരാന്റെ കുറ്റങ്ങളും കുറവുകളും യഥേഷ്ടം പറഞ്ഞു നടന്നാൽ മറ്റൊരുത്തന്റെ പച്ചയിറച്ചി കിട്ടാന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമായിരുന്നു ചിലർക്ക്. അത് സോഷ്യൽ മീഡിയയിലാവട്ടെ, വ്യക്തിബന്ധങ്ങളിലാവട്ടെ, കുടുംബങ്ങളിലാവട്ടെ, അങ്ങനെ പറഞ്ഞു നടന്ന ആളുകൾക്ക് ആ മാംസത്തിന് പകരം പടത്തം കൊടുക്കുന്നത് സ്വന്തം മാംസമായിരിക്കും മാന്തിക്കുവാൻ. ഇത്ര മനോഹരമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതൊന്ന് നോക്കൂ. ഒരുത്തന്റെ അഭാവത്തിലും അവന്റെ അസാമിത്യത്തിലും ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ അവന്റെ പത്ത മാംസം വലിച്ചു കീറുന്നതിന് സമമായി സ്വന്തം മാംസം നിങ്ങൾ വലിച്ചു കീറേണ്ടി വരും. ഇത്തരത്തിലുള്ള കാഴ്ചകൾ പലതും കാണിക്കപ്പെട്ടപ്പോൾ ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഈ ഒരു യാത്രയ്ക്ക് ശേഷം പിറ്റേന്ന് സഹാബത്തിനോട് മദീന പള്ളിയിൽ വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അന്ന് ചില ദുർബല വിശ്വാസികൾ പറഞ്ഞു, എന്തു പൊട്ടത്തരാ മുഹമ്മദ് നബി പറയുന്നത്, 30 ദിവസം വേഗതയുള്ള ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്താലെത്തുന്ന മസ്ജിദുൽ അഖ്സയിൽ ഇനി ഒരു രാത്രി പോയി വന്നു, നീ കള്ളനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ് ചിലര് ഇസ്ലാം വിട്ട് പുറത്തുപോയി. മറ്റു ചിലര് കൂട്ടം കൂടി പരിഹസിച്ച് അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് കൂട്ടം കൂടി പരിഹസിച്ച് ആളുകൂട്ടം കിടത്തൊക്കെ റസൂലുള്ളാഹി എന്നെ കുറവാക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. നമ്മളെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്താൻ. പക്ഷേ പലരും ഇത് കേട്ടപ്പോൾ ഓടിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്കാണ്.
അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അബൂബക്കർ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു പുതിയ കാര്യം പറയുന്നുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ടാകുമോ അബൂബക്കർ? അബൂബക്കർ റളിയല്ലാഹുവിനെ തിരിച്ചു പറഞ്ഞു, വാനലോകത്ത് നിന്നും ജിബ്രീൽ മുഖാന്തിരം പടത്തറപ്പിന്റെ വഹയും എന്റെ ഹബീബിന് കിട്ടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കുന്നതിന് എനിക്കെന്താണ്? വാനലോകത്ത് നിന്നും ജിബ്രീൽ വന്ന് റസൂലുള്ളാഹ് ഖുർആൻ ഓതിക്കൊടുക്കുന്നത് വിശ്വസിക്കുന്നവനാണ് ഞാനെങ്കിൽ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കള്ളത്തരത്തിന്റെ വാക്ക് പറയാത്ത എന്റെ ഹബീബിനെ ആമൻതു, ഞാൻ എന്റെ റസൂലിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നു. അന്ന് മുതല അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തിരുദൂതൻ വിളിച്ചതും സുദ്ദീഖുൽ അക്ബർ സത്യസന്ധതയുടെ തുടർന്ന് അന്ന് മുതല അബൂബക്കറിനെ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന നാമകരണം പോലും ലഭിക്കപ്പെട്ടത്. ഇന്നും ഈ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോ പലർക്കും അമ്പലങ്ങളാണ്. ഇത് വിശ്വസിച്ചതിന്റെ പേരിൽ ഇസ്ലാമിൽ എന്തെങ്കിലും നമ്മുടെ വിശ്വാസത്തിൽ കുറവ് കിട്ടുണ്ടോ? ഇല്ല. അവിശ്വസിച്ചതിന്റെ പേരിലോ ഖുർആൻ പോലും സത്യപ്പെടുത്തിയ ഒരു കാര്യത്തെ പരിഹസിച്ച് കുട്ടിയെ മാത്രം കൊണ്ടുപിടിച്ച് തള്ളിയെന്നൊരു പാപമല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആമൻസു എന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോൾ ഇതിന് പുറമെ മറ്റു ചില ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്നു, ചില ആളുകൾ റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് ചോദിച്ചു, വിയെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്ജിദുൽ അഖ്സയിൽ ഇവിടുന്ന് കുറെ കച്ചവടക്കാർ പോയിട്ടുണ്ട്, അവർ തിരിച്ചു വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആ യാത്രയുടെ മുന്നിലുള്ള ആളുകളാരാ? ആർക്കാ യാത്രയിലുള്ളത്? മക്കയിൽ നിന്നും കച്ചവടത്തിൽ പോയ റസൂൽ അറിയാത്ത ആളുകളെ പറ്റി അള്ളാഹുവിന്റെ റസൂലുള്ള അറിയിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ആമൻതു, ഞങ്ങൾ വിശ്വസിച്ചു വിയെ, ഞങ്ങൾ വിശ്വസിച്ച പ്രവാചക. ഈ ചരിത്രത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണപാഠവും അള്ളാഹുവിന്റെ ഹബീബായ നിമിഷങ്ങൾ എന്തെത്തിച്ചു തന്നോ അത് സ്വീകരിച്ചാൽ മതി. അതിനേക്കാൾ വലിയ വേദകെട്ടിലൊന്നും വേണ്ട, അതിനേക്കാൾ വലിയ ആത്മീയതയും വേണ്ട. അങ്ങനെ ആത്മീയത ഓരോരുത്തർക്കും ജ്യോതിയനുസരിച്ച് ആയപ്പെടാം. പലരും തീവ്രവാദത്തിലേക്കും വർഗീയതയിലേക്കും വിവാഹത്തിലേക്കും പോയത്, ബിരിയാണിക്ക് മേലെ പെന്റ് കൊടുക്കാൻ പഠിപ്പിച്ചപ്പോ മുട്ടിന്റെ മേലെ കൽപ്പം പേന്റ് ടൗസർ കയറിയതിന്റെ പേരിലാ താലിബാനിലെ 11 കളിക്കാരെ ആത്മീയവാദികൾ വെടിവെച്ചു വന്നത്. അള്ളാഹുവിന്റെ മതം വളരെ ലളിതം, അതിനെ ചിലർ കൂടി ഇടങ്ങേറാക്കിയതാ. അതുകൊണ്ട് ആ തിരിത്തറിവിനോടുകൂടി അള്ളാഹു അതിന്റെ ദീനം സ്വീകരിക്കുന്ന യഥാർത്ഥ മുഖ്യങ്ങളിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി സ്വീകരിക്കുമാകണം. റബ്ബെ, അറിഞ്ഞറിയാതെയും ഒരുപാട് പാപം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം വിട്ടുപുറത്തും ആപ്പാക്കി നിങ്ങളുടെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന കിണകളിൽ മക്കളെ നൽകണം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണം. കടംപൊട്ടും പല പ്രയാസങ്ങളെ കൊണ്ടും പ്രയാസപ്പെടുന്ന പലരും ഞങ്ങളിൽ നിന്റെ നാടാണ്. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണം. അസുഖം ബാധിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ അസുഖം നീ എളുപ്പത്തിൽ ശിപ നൽകി ആരോഗ്യത്തോടെ ഹാപ്പിയത്തോടെ ജീവിക്കാൻ തോഫീക്ക് നൽകണം. ലോകത്തിന്റെ നാനാഭാഗത്ത് ഗസ്സയിലടക്കം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് കടലും സമാധാനവും നീ നൽകി ആദരിക്കണമെന്ന്. ദാദാ, നാട്ടിലും സമൂഹത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന പല പേരിലും പല കോലത്തിലും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും ഇസ്ലാമിന്റെ ചരിത്രങ്ങളും തുടച്ചു നിൽക്കുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്ന് വർഗീയതയിൽ നിന്ന് ഞങ്ങളുടെ നാടിനെയും വിശ്വാസത്തെയും നീ കാത്തിരക്ഷിക്കണം. ദാദാ, മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാതാക്കന്മാർ എല്ലാവരുടെയും സദർ നീ വിശാലമാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ അവരോടൊപ്പം ഞങ്ങൾ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യണം. ദാദാ, സാധ്യതകളിൽ പെട്ട് ഹറാമായ പല സാമ്പത്തിക ഇടപാടുകളിലും പെട്ടുപോയവരെ തകർത്തെ ഹറാമ തിന്ന് ജീവിച്ച് മരിച്ചു പോകാതെ ഹലാലിലെത്താനും ഹലാലായ നിലക്ക് നിന്നെ കണ്ടുമുട്ടുന്ന മുസ്ലിങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.